அப்போ எல்லாருக்கும் வெல்கம் பேக், வெல்கம் பேக், வெல்கம் பேக். ഹലോ റേഡിയോ. ഹായ് റേഡിയോ, ആരാ? ഞാനാ റേഡിയോയിലെ പെണ്ണി ഗൈസ്. നിങ്ങളെ വേറെ തെറ്റിദ്ധരിക്കരുത് കേട്ടുകാരേ. പണ്ണെന്നാണ് ഞാൻ അടിച്ചിട്ടേക്കുന്നത്. പണ്ണെന്ന് പറഞ്ഞാൽ തമാശ. ഹായ് നിജേ, ഹായ്. കുറച്ച് പ്രശ്നങ്ങൾ കാണാനും തീർക്കാനും ഉണ്ട്. അതാണ് അതാണ്. അപ്പം എന്റെ എന്റെ ഇത് ബലമായ ഒരു റിക്വസ്റ്റ് ആണ് മിസ്റ്റർ എ പി പാപ്പൻ, നിങ്ങൾ ഇറങ്ങണം, തിരിച്ച് നിങ്ങൾ ഇറങ്ങണം പ്ലീസ്. നമുക്ക് അത് കൺസിഡർ ചെയ്യാം. കൺസിഡർ ചെയ്യണം നിങ്ങൾ എല്ലാവരും. ജസ്റ്റ് റിലാക്സിംഗ് ടൈം അല്ലേ? അതെ, റിലാക്സ്. ഇപ്പൊ റസല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്വസ്ഥത, സമാധാനം, മനസമാധാനം, ഇല്ലെങ്കിൽ കിടക്കുമ്പോഴൊക്കെ ചിന്ത, അടുത്ത ടർഫിൽ എന്തോ ചെയ്യണം, അടുത്ത ടർഫിൽ എന്തോ ചെയ്യണം, എവിടെ ചേഞ്ചസ് വരുത്തണം, എനിക്ക് വയ്യ, എനിക്ക് തലമുഖക്കാൻ വയ്യ, എന്റെ ബ്രെയിൻ ടയേർഡായി, റെസ്റ്റ് എടുക്കട്ടെ. എന്താ സ്വസ്ഥതയും സമാധാനം ഞാൻ ഇന്നലെ രാത്രി കണ്ടായിരുന്നു കേട്ടോ. അതാ മിസ്റ്റർ, അത് മനുഷ്യര സഹിക്കുന്നേ പരിധിയില്ലേ, ആ സഹന ശക്തി നഷ്ടപ്പെട്ട എന്റെ പൊന്നു. നിങ്ങളെ സമ്മതിച്ചതാ കേട്ടോ. ഇതിപ്പോ എന്റെ പൊന്നു അല്ല, നമ്മളൊക്കെ ആണെങ്കിൽ ഇറങ്ങി അപ്പൊ തന്നെ മനസ്സിലായില്ലേ. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത്ര ക്ഷമിച്ച് സഹിച്ച് കേട്ട് നിന്ന് അവസാനം സഹി കേട്ടപ്പോ പിന്നെ നമ്മള് പിന്നെ ഞാൻ പറഞ്ഞു എല്ലാത്തിനും നമ്മളെ ക്ഷമിക്കും. നമുക്ക് ഇതിന് സാധന ശക്തി കൂടുതലാ, കുറെ സഹിക്കും. പക്ഷെ എപ്പോഴും അങ്ങനെ നമുക്ക് ചെയ്യണമെന്നുണ്ടോ? ഞങ്ങളപ്പം ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് ഒരു കാര്യം തീരുമാനിക്കാം. ഞങ്ങളുടെ പോളിസീസിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണോ വേണ്ടേ എന്നുള്ള സംശയത്തിലാണ്. പിന്നെ അങ്ങനെയൊക്കെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അയ്യോ പറയേ വേണ്ട. പിന്നെ നിങ്ങൾ തിരിച്ചു കേറാൻ വേണ്ടി ആഗ്രഹിക്കും. ഓ ഓ ഓ, അങ്ങനെ. പുതിയ സ്ട്രാറ്റജി ആണോ അതോ എന്തെങ്കിലും പുതിയ സ്ട്രാറ്റജീസ് ആയിട്ട് വരാൻ പോവുകയാണോ? വയലൻസ്, വയലൻസ്. അത് പെർസാലിയോ, വി ഡോണ്ട് ലൈക് വയലൻസ്, വി ട്രൈ ടു അവോയ്ഡ് ഇറ്റ്, ബട്ട് വയലൻസ് ലൈക്ക് അസ്, എന്താ ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഞങ്ങളുടെ ചിലപ്പം പോളിസിയിൽ ഞങ്ങൾ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ വി ലൈക്ക് വയലൻസ് എന്നായി പോകും ഡയലോഗ്. വി ലൈക്ക് വയലൻസ്, വയലൻസ് ലൈക്ക് ഓൾസോ ലൈക്ക് അസ്, സോ വി കത്തിക്കൽ. ഓ ഓ, കത്തിക്കൽ. പിന്നെ റസല്ലോ, നിങ്ങളെ സിറ്റി വന്നിട്ട് ഇവിടെ നമ്മളുടെ കൂടെ ഒന്നും വരാറില്ല. നിങ്ങളൊക്കെ വലിയ ആൾക്കാരായിട്ട് കേട്ടോ, അല്ലെ ചാച്ചി? ഇവിടെ ഒരു ഒരു സിറ്റിയിൽ, ഈ സിറ്റിയിൽ വന്നിട്ട് പട്ടിയെ കണക്ക് തെണ്ടി നടന്ന് കണ്ട പെണ്ണുങ്ങളെ ആട്ടും തുപ്പും കൊണ്ടാണ് ഞാൻ ഇവിടെ നടക്കുന്നത്, അറിയോ? ഒരു 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 പെണ്ണിന്റെ അടുത്ത് പോയി ഞാൻ എന്നെ അറിയുമെന്ന് ചോദിക്കുമ്പോ നീ സിംഹനാണോ എന്നാണ് എന്റെ അടുത്ത് ചോദിക്കുന്നത്. ഇതിനപ്പുറം ഗതികെട്ടവൻ വേറുണ്ടോ? നിങ്ങൾ തന്നെ പറയൂ. അങ്ങനല്ല, അങ്ങനല്ല, നിങ്ങൾ തന്നെ പറയൂ. അല്ല, സിംഹം ഗതികെട്ടവനെന്നല്ല ഞാൻ പറയുന്നത്, എന്റെ എന്റെ അടുത്ത് ചോദിക്കുന്നത്, എന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നതാണ് ഒരു പെൺകുട്ടി. എക്സ്ട്രീം റെയർ കേസസ് എന്റെ അടുത്ത് ചോദിക്കും. കൂട്ടുകാരെ, ഇത് ഫെണ്ണല്ല കൂട്ടുകാരെ, ഫണ്ണ, എഫ് യു എൻ, ഫൺ. നിങ്ങൾ വീണ്ടും അർത്ഥം മാറ്റി ചിന്തിക്കുന്നു. ഫെണ്ണല്ല, ഫെണ്ണാകുമ്പോ ഞാൻ പറയാം, ഞാൻ ഫെണ്ണാക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നതിന് പ്രശ്നം സമയമായില്ല, എല്ലാം പറഞ്ഞു തരാം നിങ്ങക്ക്. എന്തോ അട്ടപ്പാടിയായി ഒരു ബാർ വിളിച്ചാരുന്ന ഹലോ. രണ്ടാമത്തെ സുഖമാണോ?
സുഖമാണോ? സൈലന്റ് കില്ലർ ആണോ? ഒന്നും കേട്ടില്ല. അതെ, രായപ്പൻ, രായപ്പൻ സൗണ്ട് ഉണ്ടോ താങ്കൾക്ക്? ആ ഇപ്പൊ കേക്കാം, ഇപ്പൊ കേക്കാം, ഇപ്പൊ കേക്കാം, ഇപ്പൊ കേക്കാം, ഇപ്പൊ കേക്കാം. രായപ്പൻ ഓടുന്നു. ബാക്കി ആരും എത്തിട്ടില്ലേ? പപ്പടം ഒന്നും വന്നില്ല. അവരെല്ലാം ഫുഡിങ്ങിന് ഫുഡിങ്ങിന് പോയേക്കോ? അപ്പൊ ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആയിട്ട് അവര് വരും. സമയമുണ്ടല്ലോ. അമ്മയും വരും, എല്ലാരും വരും. സമയം അവരും ഫുഡ് കഴിക്കാൻ പോയതാ അല്ലേ? അവരും ഫുഡ് കഴിക്കാൻ പോയതാ? ഞാനപ്പോഴാ ഫുഡ് കഴിക്കുന്നേ. അപ്പൊ പോയത് സെക്യൂരിറ്റി വരും. നമ്മള് മോഡ് ആരും വന്നില്ലേ? 71 ലൈക്ക് ലൈക്ക് തരയിലുണ്ടല്ലോ. ഉടുപ്പി ലൈക്ക് ചെയ്യാ കൂട്ടുകാരെ. പിന്നെ പെണ്ണുണ്ട് ഇവിടെ ഷാജി. പെണ്ണൊന്നും ഇല്ല ബ്രോ ഇവിടെ. ഇവിടെ ഷൈല ഫണ്ണുണ്ട്. എന്നെ മോഡാക്കുന്ന അഭിജിത്ത് കുറുപ്പായിരുന്നു. കുറുപ്പ് ഇന്നലെ മിണ്ടിയേ ഇല്ല. അതാന്ന് തോന്നുന്നു സൗണ്ട് കേട്ടിട്ട് എനിക്ക് മനസ്സിലാകാത്ത. കുറുപ്പേ മീ വരുന്നുണ്ടെന്നൊക്കെ സർക്കേ. കുറുപ്പേ അമ്മായി വരുമെന്ന്. എല്ലാരും വരും ബ്രോ, വരും വരും വരും, എല്ലാരും വരും. അമ്മയാണെന്നല്ലേ ഉള്ളൂ. അപ്പം പറഞ്ഞു സീരിയസ് ആയിട്ട് പറഞ്ഞാ കഴിക്കാൻ പോയത് എല്ലാരും. ഹലോ ഹലോ, ഞാൻ ഒരു ഡൗട്ട് ചോട്ടെ? അല്ല പിന്നെ ഫുൾ പേര് എന്തുവാ? ഫുൾ പേര് റൊസാലിയോ അട്ടപ്പാടി. അപ്പൊ സാലിയോ? അത് അത് പുറം നാട്ടിലെ പേര്. ഓക്കെ. അപ്പൊ റൊസാലിയോ? അത് ഗ്യാങ്ങിലെ പേര്. അപ്പൊ അട്ടപ്പാടിയാ? ഗ്യാങ്ങിലെ പേരല്ലേ? അതെ. അപ്പൊ റൊസാലിയോ ഗ്യാങ്ങിന്റെ പേരാന്ന് പറഞ്ഞിട്ട്. നിന്റെ പേര്? പീഷാജി. പീഷാജി, പീഷാജി എന്ത് ചെയ്യുന്നു ഇവിടെ? ഇവിടെ റൊസാലിയോ അട്ടപ്പാടി ആയിട്ട് സംസാരിക്കുന്നു. ആ ആ, ഒരു ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, എനിക്ക് കോൾ വരുന്നു കേട്ടോ. ഹലോ ലൂക്കൻ. അഞ്ഞോ നിയോ അകത്തോട്ട് വരൂ. ഞാൻ സിറ്റിയിലെ നമ്മുടെ ഗ്യാങ് ഹൗസ് ഉണ്ടടാ പപ്പ. ഞാൻ നീ നമ്മുടെ പുതിയ പിള്ളേരൊക്കെ കണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്നാമത്തെ ഒരു അപരനുള്ള കാര്യം? അതെ അതെ, അവനെ പരിചയപ്പെട്ടിട്ടുണ്ടോ നേരത്തെ? അവന്റെ വണ്ടി മൂന്നുപേരെ ഈ വോയിസ് ഉപയോഗിക്കുന്ന ഈ സിറ്റിയില്. ലൂക്കൻ ഒന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുത്തേ. എന്റെ വോയിസ് ഹോളിന്റെ അകത്തിരുന്ന് കേക്കുന്നണക്കില്ലേ? എന്തൊക്കെയുണ്ട് ലൂക്കൻ? സുഖമാണോ നിനക്ക്? ലൂക്കൻ സംസാരിക്കൂ, കോൺവെർസേഷൻ പ്ലീസ്. ഹലോ, പെൺമാര് നടക്കുവെന്ന് ബ്രോ. ബ്രോ പെണ്ണില്ല ഇവിടെ, ഇവിടെ ഫണ്ണുണ്ട് കൊറച്ച്. ആ പപ്പട എത്തി. ഇല്ല പക്ഷേ എന്നെ പോലെ എന്റെ ഫോളോ പേജ് ആരെയും കൊണ്ടിട്ട് മോഡ് ആരെയും വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ യൂണിവേഴ്സ് അല്ലേ ഇത്? സാലിയോ
ഇത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കുണ്ടി പഠിപ്പിച്ച അടിച്ചെന്നൊക്കെ കേട്ട് കുണ്ടി പഠിപ്പിച്ചോ ടർഫ് ഒക്കെ എടുത്തോണ്ട് വന്നിട്ടതെ അതെ 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 ഇത് ടർഫ് അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങള് ഒന്നുകൂടെ ഞാൻ അപ്പാപ്പൻ്റെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് തിരിച്ച് റീകൺസിഡർ ചെയ്യണം കേറുന്ന കാര്യം. അത് യെസ് എല്ലാരുമായിട്ട് ഒന്നുകൂടെ ഒന്ന് സംസാരിക്കണം, മനസ്സിലായോ? ഗ്യാങ് മീറ്റിംഗ് തന്നെ നിങ്ങൾ വിളിക്കണം, ഇന്ന് രാത്രി തന്നെ പറ്റുമെങ്കിൽ വിളിക്കണം. എവിടെ കേറുന്നാലും ആരുടെ വീട്ടിലാ കക്കാനെ? എന്റെ പൊന്നു, ഇന്നത്തെ ഒരു ഫൈറ്റ് മിക്കവാറും കഴിഞ്ഞിട്ട് പോരെ. ഇന്നെന്തേലും ഉണ്ടാക്കുമല്ലോ. അല്ലേ, ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? എന്റെ പേരെന്തായിരുന്നു? പി ഷാജി. ആ പപ്പടം ഷാജി. അപ്പൊ അത് പപ്പടം ഷാജി അല്ല, പിന്നെ ഷാജി. പിന്നെ ഷാജി? ആ ഓ, അപ്പൊ പപ്പടം ഷാജി വേറെ, പി ഷാജി വേറെ. നിങ്ങൾ അവിടെ ഇല്ലേ കൊറേ നേരം? പി ഷാജിക്ക് ചിക്സിനെ വളയ്ക്കാനായിട്ടുള്ള കഴിവുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ കമ്മിറ്റഡ്. സോറി, കമ്മിറ്റഡ്? വാട്ട് കമ്മിറ്റഡ്? ആരായിട്ട്? എന്റെ ലവറുമായിട്ട്. ലവറിന്റെ പേര് അലീറ്റ. പുറത്ത് പറയരുത്. ആ കുട്ടി നിനക്ക് സെറ്റായി. എന്റെ പൊന്നെ, അപ്പുറത്തേക്ക് ആ കൊച്ചുണ്ടോ? അവിടെ നിക്കുന്ന കൊച്ച്. അയ്യത് കാറ്റില്ലേ? ഏത് കൊച്ചായിരുന്നാലും ഒന്ന് പോയി പറയൂ, അട്ടപ്പാടിയുടെ സുന്ദരനായ ലീഡർ ഇവിടെ നിക്കുകയാണെന്ന്. പേര് റൊസാലിയോ സാലിയോ എന്ന് പറഞ്ഞാ മതി. അതെ അതെ അതെ, പറഞ്ഞാ മതി, പറഞ്ഞാ മതി. പെട്ടെന്ന് പെട്ടെന്ന്. ഹലോ, ഇത് കാറ്റിയാണോ? അതെ അതെ, സജി പറഞ്ഞോ. ഓ, ദേഹിക്കുന്ന കണ്ടില്ലേ നമ്മളെ റൊസാലിയോ സാലിയോ? പറയാൻ പറഞ്ഞില്ലേ വന്നിട്ട്? ഏയ് ഇല്ല, അത് കണ്ടാ കാറ്റി കണ്ടില്ലേ എന്ന് പരിചയപ്പെടാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞത്. ഒരു ഗ്യാങ് വാർ സെറ്റ് ആക്കിയല്ലോ സാലിയോ. എന്ത് പറ്റി? സാലിയോ എന്ന് പറഞ്ഞപ്പോ ചിരിക്കുന്ന കൊച്ച്. എന്ത് പറയാ, എന്ത് ഞാൻ പറഞ്ഞില്ലേ, സുന്ദരിമാരായ ഗേൾസ് വരുമ്പോ ഞാൻ അങ്ങനെ നിൽക്കും, അപ്പോഴേ അട്രാക്റ്റീവ് ആവുള്ളൂ ഞാൻ കുറച്ചുകൂടെ ഇങ്ങനെ. എന്തിനി ഡ്രസ് മാറരുത്? ഹെലി ആളിറങ്ങും, വെറുതെ വിഷയാകും, എനിക്ക് വയ്യ. ഇതിപ്പോ നമ്മള് എനിക്കറിഞ്ഞു വേറെ ആൾക്കാർക്കൊക്കെ ഇവിടുത്തെ വീടിന്റെ ഡോറും വാതിലും ഒക്കെ വെള്ളത്തെ കുളിമുറി വരെ എവിടാന്ന് അറിയാം? എങ്ങനത്തെ ടീമുകളാണ് ഇത്? മൊത്തം മാറ്റി പറയാൻ പറഞ്ഞു, ഇതൊന്നും ശരിയല്ല, ഇത് ശരിയല്ല, ഇത് ശരിയല്ല. പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള വർക്ക കോൺട്രാക്ടറെ എന്തെവിടുന്ന ഓടുന്നു എങ്ങനെ ഞാൻ തോമ വരാത്തോണ്ട് ഞാൻ പിന്നെ ഒറ്റയ്ക്കാ കളിച്ചത് അറിയോ? ഓ, ഞാൻ ഇന്നലെ ബോസ പ്രവർത്തനായിരുന്നു. എവിടെ പോയിരുന്നു? ഞാൻ ദൈവസേനയിൽ അച്ചടിക്കുകയായിരുന്നു. അതെനിക്ക് മനസ്സിലായി. അല്ലടാ, ഹലോ എനിക്ക് ഷാ വരത്തില്ല, ഷോടാന്ന് ഞാൻ പറഞ്ഞു. അയ്യോ, എനിക്ക് പേരെന്താ? എന്റെ പേര് നീല. ഓ, നീല, നീല. ഷാജി എന്ന് പറഞ്ഞു.
എനിക്ക് ഇന്നാ വരത്തില്ല സൈമിഞ്ഞ്. എനിക്ക് ഇപ്പൊ നീലകന്ധം കുന്നാന്ന് വിളിഞ്ഞ അങ്ങനെ അതൊന്നും ചെറിയ പ്രശ്നം. നമ്മളിപ്പോ സൈമിഞ്ഞ കുറുപ്പിന്റെ മുടി ശ്രദ്ധിക്കണം കേട്ടോ. മുടി വെരി വെരി ഇമ്പോർട്ടന്റ്. വിളിക്കരുത് വിളിക്കരുത്, അത് കേസാവേ കേസാവേ പ്രശ്നാവേ പ്രശ്നാവേ, ഞാൻ വിളിക്കരുത്. മൂന്നല്ലോട്ടെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ ജോണിച്ചേട്ടെ ആ കൂടുന്നു അത് പുതിയതായിട്ട് എടുത്ത പയ്യനാ പയ്യന എത്ര കൊല്ലം മുമ്പ് ഇന്നലെ എടുത്തു ഈ രായപ്പൻ അതല്ല തോമ വിചാരിച്ച ആളല്ല, തെറ്റിദ്ധരിച്ചു നിങ്ങളെ വിചാരിച്ച ആളല്ലത്. ഈ രായപ്പൻ മാന്യനാണ്. കുഞ്ഞു വെക്കുമ്പോ കുണ്ടിട പറഞ്ഞൊരു ചൂട് എന്തായാലും മേള വരെ വന്നില്ല, ഇനിയിപ്പോ വിളിച്ചിട്ട് പോവാറിന്റെ കീയും കൂടെ തരൂ. ഇന്ന് അടി ഉണ്ടാവുന്നു, ഇന്ന് അടി ഉണ്ടാവുന്നു അറിയാൻ പറ്റുന്നില്ല ബ്രോ. അതൊക്കെ സിറ്റുവേഷൻ പീസ്ഫുൾ ആയിരിക്കും. പിന്നെ അഥവാ ബേസ് ഇല്ലേല് ബേസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതാരാന്നോ ഏത് ഇതാരാന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? സാറാറയാണോന്നോ ോസാങ്കിളല്ലേ വെച്ചേക്കുന്നേ? അവിടെയൊന്നല്ല ഇന്നലത്തെ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്തു. ഇന്നലത്തെ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്തല്ല, സിറ്റുവേഷൻ എൻഡായി. ഇന്നലത്തെ സിറ്റുവേഷൻ ദൈവങ്ങൾ തമ്മിൽ ദൈവമാണെന്ന് അഡ്വാൺസ്മെന്റ് ഇട്ട് സിറ്റുവേഷൻ എൻഡ് ചെയ്തത്. അത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ആ പറയുവിനെ ശജി, നീ ഒരു മാന്യനായിരുന്നു. എന്തുവാടാ ഞെക്കിടിക്കാതെ തന്നെ ഞാൻ വാനക്കും. കണ്ടിട്ടില്ലേ, കണ്ടോ
എന്റെ പൊന്നെ. ഞാൻ അവൾ നമ്പർ വാങ്ങിച്ചില്ല, പക്ഷെ ഇങ്ങനെ വന്നില്ല. ഞാൻ മറ്റേ പേര് പിന്നെ മറന്നുപോയിപ്പൻ. അത് മാത്രം മറക്കില്ല, അടി മാറിക്കൊള്ള നല്ല ചാൻസ് ഉണ്ട്. ഉണ്ടമുണി അല്ല രായപ്പൻ, മറ്റേ വെള്ളം മുടിച്ചോണ്ട് ചെന്നപ്പോലെ വെള്ളമുണി. ആ ഇത് കുറുപ്പ്, കുറുപ്പേ ഇങ്ങനെ കുറുപ്പിന്റെ നമ്പർ വാങ്ങട്ടെ. ആധാർ പേര് മാറിയിട്ടില്ല, മാറ്റത്തില്ല, മാറ്റാൻ പറ്റത്തില്ലെന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് അതെന്ത് ഇങ്ങനെ കൈവെക്കുക, നമ്മള് പറന്നു പോകും. അപ്പൊ കെട്ടിപ്പിടിച്ച എന്തോ ഇത് കിടന്നാ കുടിച്ചത്. എന്നോടാ കൊണ്ടോ, എന്നോടാ കൊണ്ടോ മാലിക്ക. ഞാൻ പറഞ്ഞു സൂചി നൂലി ഇപ്പൊണ്ടോ തയ്ച്ചത് വല്ലപ്പോഴും എടുത്ത് ഇത് തോമാക്കെന്ത് നമ്മളെന്താ പറഞ്ഞു പോകത്തേ. പ്രായമുള്ള സൗണ്ട് പോലെ എനിക്ക് തോന്നിയത്. ചോദിക്കാറുണ്ട്. ഞാൻ അലീറ്റ് എവിടെയെന്ന് ഷാജിന്ന് ചോദിച്ചോണോ. അപ്പൊ തോമ പറയണ, ഓ ഞാൻ ചോദിക്കാറുണ്ട്. ഞാൻ പറയുന്നുണ്ട്, കേക്കുന്നില്ലേ? മൂന്ന് പറഞ്ഞു ഇവൻ പറഞ്ഞു, ഞാൻ കേട്ടില്ല. ഷാജി പറയുന്നൊന്നും കേക്കുന്നില്ല. മുടി ഇന്ന് എണ്ണ കൂടുതൽ വെച്ചോളാം. ഞാൻ അപ്പഴേ പറഞ്ഞു എന്നെ ഇട്ടിട്ട് കഴിക്കാൻ പോകുന്നേ. എന്നെ ആരേലും കൊണ്ടുപോയി കഴിഞ്ഞാ പിന്നെ വലിയ വിഷയാവേ. ഞാൻ അവിടെ കിടന്ന് കുറുപ്പ് നീലകണ്ഠൻ നീലകണ്ഠൻ
കീച്ചി അതൊരു പേരാ മോളെ അത് അത് സ്റ്റീമും അത് എനിക്ക് നമ്മുടെ ഭാഷയില് പണ്ട് പറയാ വെച്ച് കീച്ചിക്കോന്ന് പറയാ നല്ല കീച്ചു കീറ്റാ പറയല്ലേ ആടി പൊളിക്കാൻ ചമ്പിക്കൊന്നുള്ള പോലെ ഒരു വിഷത്തിന് വേറൊരു വിഷത്തിന് അറിയാൻ പറ്റും അറിയത്തില്ലേ അതുകൊണ്ടായിരിക്കും ഷാജി വിഷം പറഞ്ഞോണ്ട് കിടക്കുന്നല്ലേ അപ്പാ പിന്നെ പരിചയപ്പെടുത്തിട്ട് പോകും അപ്പാ ഞാനൊരു കാര്യം പറയട്ടെ ഇത് നീല കണ്ട ഞാൻ പഠിച്ച് കണ്ട ഹോമ പഠിച്ചിട്ടില്ലേണ്ടാ വേറെ ആരായിരുന്നു ഇപ്പൊ നമ്മളെ കൂട്ടം എന്റെ അടുത്തിരിക്കുന്ന ഇയാളെ പേരെന്തരായിരുന്നു ഇതല്ല ഇയാളാ അപ്പാപ്പൻ അപ്പാപ്പന്റെ പേര് നീ പറഞ്ഞു നാമി കൂടെ നിക്കുന്ന ഇയാളല്ലേട്ട ഇതാരാ നമ്മളെ മുമ്പിക്കുന്നത് തോക്ക് വരുമില്ലാത്ത ഞാൻ ഇവിടെ നിന്ന് വെടിവെക്കാൻ ഒന്നും പറ്റില്ല അവന് ബോധം പോയതാണോ അപ്പൊ മറ്റേ മറ്റേ പുള്ളിയുടെ പേര് കുറുപ്പ് മനസ്സിലാകുന്നില്ല ഞങ്ങള് രാജകുടുംബങ്ങളൊക്കെ തന്ത്രങ്ങൾ പറയുന്ന കൊല കൊലാണ് അപ്പൊ എന്നെ യൂസ് ചെയ്തിട്ടാണ് ഈ ഗ്യാങ്ങിലെ തന്ത്രങ്ങളൊക്കെ ഞങ്ങൾ പാസ് ചെയ്യുന്നത് ഒരു നാളേക്ക് മനസ്സിലാവുന്നില്ല ഞാനാ കോള് കൊടുക്കുന്നത് കുടുംബക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ കോളത്ത് കൊടുക്കുന്നത് ഒരാളെ കൊന്നിട്ടു കൊന്നിട്ടു എവിടെ എവിടെ നിങ്ങളൊക്കെ എവിടെയാ ആവശ്യത്തിലേറെ അടി പറ്റുന്നു നാളെ ഫ്രീ ആകുമ്പോ വന്നെടുക്കാന്ന് പറയോ തട്ടിപ്പറ അട്ടപ്പാടി
പിന്നെ പിന്നെ അപ്പാപ്പ അപ്പാപ്പ പോകുന്നതിന് മുമ്പ് എനിക്ക് രണ്ട് കാര്യങ്ങൾ അറിയണം. പേരറിയത്തില്ല പേരറിയത്തില്ലേ ഇവിടെ കൊറേ ഉണ്ടല്ലോ ഒരാള് ചാവും കൂളിംഗ് ഗ്ലാസ് പൊട്ടിയില്ലല്ലോ. ഞാൻ രക്ഷപ്പെട്ട് ഭാഗ്യം. അതങ്ങനെയാണല്ലോ, കൂട്ടത്തിൽ ഉള്ളവരെ കൊല്ലണം. ഇന്ന് മുതൽ തോമ തോമയല്ല. ഒന്നില്ലേ പോയി അല്ല അവൻ ഉണ്ടായിരുന്നല്ലോ പറഞ്ഞ വിട്ടു നേരത്തെ വന്നില്ലായിരുന്നു ഇപ്പഴാ കറിയല്ലേ അവനെ ഇറക്കി പോയി കൊല്ലപ്പ അവനെ. ഒരു കാര്യമില്ലായിരുന്നു ഞാനാവും ചാപ്പിനെ പരിചയപ്പെടാൻ പോയതാ പരിചയപ്പെട്ട നിർത്തി പരിചയപ്പെടാൻ നിർത്തി ഇന്നോളെ എങ്ങനെയുണ്ട് പുതിയതായിട്ട് പോകുന്ന വിവരങ്ങളുണ്ട് പ്രായത്തിന്റെ പെട്ടെന്ന് വന്നാലോ ഇങ്ങനൊരു ക്യാമറ ഉണ്ട്, അതറിയോ വർക്കാവുന്ന ക്യാമറ ഉണ്ടോ? സ്ലാഷ് സ്ലാഷ് ക്യാമറ ഇടി. തോമയ്ക്ക് ഒന്നുമില്ല, ഞാൻ ന്യൂസ് കൊടുത്തിട്ടുണ്ട്. രായപ്പനല്ലേ ന്യൂസ് കൊടുത്തതിന് ഡൗൺ ആയാതിരി മോശം. അതാണ് തോമേന്ന് എവിടെ ഇത്ര നേരം രാഗമായിരുന്നു. ഓക്കെ ആ പിന്നെ ഇന്നലെ തോമ രാജണ്ണം വന്നിരുന്നു ഇവിടെ. തോമ അറിഞ്ഞില്ലല്ലോ ഒന്നും. ആ രാജണ്ണം വന്നിട്ട് തോമ തിരക്കിയായിരുന്നു. എന്നെ തിരക്കിയ എന്തില്ലേ ബാർബി കൊടുത്ത വാങ്ങിച്ചോ ഇല്ല കൊടുക്കാൻ വേണ്ടിട്ട്. എന്ത് എന്ത് തോന്നുങ്ങ രാജണ്ണന് എന്തൊക്കെ വേണമെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു തോമ ഇപ്പൊ ഇന്നില്ല പോയിട്ട് നാളെ വരാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇന്ന് വരാന്ന് പറഞ്ഞു. എന്നിട്ട് രാജണ്ണ എന്തിനു പറഞ്ഞു അയ്യോ എന്റെ എന്റെ തോമാന്ന് അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ ഗിറ്റാറിന്മാറില്ല എത്ര കമ്പി ഒരു കമ്പി നോക്കുമ്പോ കഴിഞ്ഞോ തോമനോ
ഓക്കേ താമര കന്നനൂറ അപ്പ എന്ത് എന്ത് വല്ല തീം സാർ താമര കന്നനൂറങ്ങേ അപ്പോ മാറ്റി വെച്ച് ഷാജി എന്നുള്ള വിധവകൾ ഇരിക്കുന്ന പോലെ നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ ഞങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുമോ? നീ എന്ത് പറഞ്ഞല്ലോ തവ പറയുന്നത്? ഞങ്ങളെ കൊണ്ടുപോയ പിന്നെ കൊണ്ടുപോയ റൈഡർ ഈ ബസ്സിനെ വിളിക്കാതെ അപ്പുറത്തെ കുട്ടി പോയി വണ്ടി തോമിക്കോമിക്കോശം കൊടുത്തോ നമ്മുടെ പുതിയ റിക്രൂട്ട്മെന്റ്സ് ഒക്കെ പൊളി ഐക്യം കൂടുതലാ. ഒന്ന് വലിയ ഇത് നീല കണ്ടല്ലേ ഞാനേ ഞാനേ ഉച്ചക്ക് ഇരുന്നതാ ഉച്ചക്ക് പക്ഷെ എന്നെ പിടിക്കാൻ വരുന്നവര് അപ്പാപ്പൻ ഉച്ചക്ക് വന്നതെന്ന് എങ്ങനെ അറിയും? അത് ശരിയാട്ടോ. നീ നിന്നെ പിടിക്കാൻ വേണ്ടി നീ ഇതിന് മാത്രം എന്തുവാടാ ഷാജി ചെയ്തു വെച്ചേക്കുന്നേ? ചിലപ്പോ അവരെ കൂടെ ഞാൻ കേറി പോയാലാ. എന്താ ഒരു വണ്ടിയില്ലേ അപ്പാപ്പ കേറി പോയാലോ? തോമ അങ്ങനെയൊക്കെ വിടാൻ പറ്റൂ തോമ? നമ്മുടെ ഒരാളല്ലേ തോമ, നമ്മുടെ കുടുംബല്ലേ. അങ്ങനെ വല്ലവരും വിളിച്ചൊന്ന് കേറി പോയാ അങ്ങ് പോണം. ഞാൻ നമുക്ക് നീ എണീറ്റാ എല്ലാത്തിനെ കൊന്നിട്ടേനെ. അപ്പുറത്തെ ബോർഡൊക്കെ പോയി കാവലിരിക്കാം. ആരാണ് ഓടി ആ മരത്തിലെടുക്കാൻ എത്തുന്നത്? ഓട്ടോ റെഡി അതായത് ഇവിടുന്ന് ഓടി ആ മരത്തിലൊക്കെ ആദ്യം എത്തുന്ന ആരാ നോക്കാം. എല്ലാരും വരുവരായിട്ട് വെള്ളം വരാട് ഇപ്പറത്ത് ഈ വെള്ളവരായിട്ട് ഓടി ഓടി വാ റെഡി ആവാം. പിന്നെ കാല് വെച്ച് തട്ടിയിടൽ അങ്ങനത്തെ ഒരു പരിപാടിയും കാണിച്ചേക്ക്. ഉടായ്പ പരിപാടി കാര്യം കാല് വിട്ടോ വെടിയോട്ടിയപ്പോ ഞാൻ ചോടുള്ള വെടിയാണ്. കളിച്ചിട്ട് ലാസ്റ്റ് വന്ന് ഞാൻ ഓടിക്കൊണ്ടിരിക്കോട്ട് അയ്യോ സ്പീഡ് ഓടാൻ പറ്റത്തില്ലേ? അയ്യോ കാല് വേഴിക്കും. അയ്യോ കുറച്ചൊരു ഇരുന്നിട്ടൊക്കെ വരാം. രായപ്പന് വേണ്ടി അങ്ങോട്ട് ഓടാൻ വയ്യായിരിക്കും. കുറച്ച് വെള്ളം കൊടുക്കണം. അയ്യോ പ്രഹരണ ഗുളിയൊക്കെ കഴിക്കണ്ടായിരുന്ന സമയത്തിന് ഓടാൻ പോയെ രായപ്പന്. ഞാൻ സുമ്മ കൊടുക്കാം.
സുമ്മയോ? സൂപ്പർ കണ്ടോ 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 അപ്പൊ ട്രിക്ക് എപ്പിടി ഇവര് ഉമ്മയാണോ അവിടുത്തെ സിപിആർ അവിടുത്തെ അത് പക്ഷെ മറ്റേലല്ലേ ഇത് അമ്മൂച്ചേച്ചി നടക്കും പോലെ അല്ലേ ഷാജി മറന്നുപോയി ഷാജി മെയിൻ ആയിരുന്നു ഇന്നല്ല ഏതാ അടിപൊളി തോപ്പാ അല്ല ഞാനേ കഴിഞ്ഞിട്ടൊക്കെ വരാം കേട്ടോ നിങ്ങള സെറ്റാട്ടി ഓക്കെ ഇത് അതെങ്ങനെ ചെയ്യുന്നു എനിക്ക് അറിയിച്ചില്ല എക്സ് എക്സ് ഫേസ് ബാർ ആരെങ്കിലും അടിക്കാൻ പോകുമ്പോ വേണംല്ലേ പപ്പടത്ത് വളകാണിക്കും കയത്തിട്ട് വരാം ഇറക്കത്ത് ഉണ്ടല്ലോ അളി എന്താ ഇതാണോ അമ്മച്ചേച്ചി ഓടുന്ന ഓട്ടം കാണിച്ചേട്ടാണേ എന്റെ ഓട്ടം മുരളി ഓടി നോക്ക് എന്റെ ഓട്ടം നോക്കണം അതിന്റെ അടുത്ത് അതിന്റെ അടുത്ത് എന്നാ ഹെലിയിലാണോ ഒന്ന് ഇറങ്ങും ഇവിടെ അരി വെറുതെ വിഷയം ഉണ്ടാക്കരുതേ എനിക്ക് വയ്യ തുറന്നു ആരോ വേണം വിട്ടു റോക്കറ്റ് ഇടുന്നു ജസ്റ്റ് മിസ് ീട്ടെ ഞാൻ അപ്പഴേ പറഞ്ഞു അപ്പാവൻ പോയ അപ്പൊ ഇവിടെ ഫയർ കിടക്കുന്നു നീ ഒരു വെടിവീരം തന്നെ അതിനെ
ഇച്ചിരി മെസ്സി ബോയ്സ് ഞാൻ നിന്റെ കയ്യിരിക്കുന്ന സുന ഗ്രോസ് ഗ്രോസ് വെച്ച് കളിക്കേ അതാണ് പെട്ടെന്ന് ആള് വീഴുന്നാള് പറഞ്ഞു കൊള്ളത്തിന് പക്ഷേ എനിക്കിത് ഇഷ്ടം എനിക്ക് ഇതിനെ കാട്ടി സസ്താവ് എനിക്ക് ഇഷ്ടമല്ല എനിക്കിത് ഇഷ്ടം ഷാജി നല്ല വെടിയ പേരുണ്ട് ഫേമസ് പേരാ അതിട്ടില്ലേ കേട്ടോ ഷാജി പറഞ്ഞതുപോലെ ഹെലിയൊക്കെ വന്നിറങ്ങും ഷാജി ഷാജി പ്രൊഫസറിന്റെ വാക്കാണ് കണ്ടോ ഷാജി വേണ്ട അല്ലേ അടിച്ച് കിണ്ടിയാണ് രണ്ട് കൂപ്പിതായോ തോമോ ഒരു വെടിവെപ്പുകാരൻ തന്നെ കേട്ടോ ഫീൽ പക്ഷെ എനിക്ക് ഇതന്നെ തോന്നുന്നു ഫീൽ അതാ ശരിയാ സൗണ്ട് ഇല്ല ആരാ പറഞ്ഞേ ആ ഇപ്പഴാണ് പപ്പടം ശരിക്കും പപ്പടായത് എനിക്കിഷ്ടല്ല എന്റെ തലയിലോട്ട് ഇട്ട ഇയാളെ കയ്യിൽ നിന്ന് പോകുന്നില്ല ഓ ഞാൻ പെട്ടതോമാ വാ അല്ല അല്ല വേണ്ട ഞാൻ പൊക്കോളാം നാട് വിടാൻ പോവാ നാട് വിടാൻ ഹരിപ്പാടിച്ചോട്ടെന്ന് പറഞ്ഞാലോ ഹരിപ്പാട് നിന്റെ പാദത്തിൽ അതല്ല പാദത്തെ ഒന്നു ഇറങ്ങി വരൂ എന്നെ വണ്ടി മാറ്റാവിടെ ണുന്നില്ലേ എനിക്ക് കാണുന്നുണ്ടല്ലോ തിരിച്ചെറുതാന്ന് നിങ്ങക്ക് ഇപ്പൊ കാണുന്നുണ്ടോ ഒരുത്തരോട് സംസാരിക്കല്ലേ ഹൽദി തമ്പിയേ ഹൽദി സഹോദരി എനിക്ക് ബഗ്ഗായി
ഇറങ്ങിക്കയറാം കൂട്ടുകാരി. അതിന് മുമ്പ് എനിക്കൊന്ന് വെള്ളം എടുക്കണം. അപ്പൊ ഇറങ്ങിക്കയറുന്ന സമയം കൊണ്ട് നമുക്ക് വെള്ളം കൂടെ എടുത്തിട്ട് വരാം. കൂട്ടുകാരെ, 23 പേര് വാച്ച് ചെയ്യുന്നുണ്ട്. കാണുന്ന എല്ലാരും ഓടിപ്പോയി ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ഇപ്പൊ വെള്ളം കൂടെ എടുത്തിട്ട് ദാ വരുന്നു. 9 അപ്പോഴേക്കും ഇപ്പൊ വരാം. എന്തൊരു ചോദ്യം, സ്കൂളിൽ പഠിക്കുന്നവർക്ക് എടാ ഇവിടെ നോക്കടാ, ഒരുതം കയറി കെട്ടി കഴിച്ചിട്ട് നീ സ്വർണ്ണം ഇട്ടേക്ക് അന്താ സംഭവം എടാ. മാല ചെമ്പൻ ഒരു കളഞ്ഞോ നീ പാടുന്നു, തോമ പാടുന്നുണ്ടോ? എനിക്ക് ചില കാര്യങ്ങൾ എടുത്ത പിടിക്കുന്നില്ല. ഞാൻ ഇങ്ങോട്ട് ചാടി, പ്രശ്നം തീർന്നില്ലേ? മണ്ടൻ ബുദ്ധിയില്ല, ഞാൻ ദേഷ്യം തീർക്കാൻ പോയതാ. മറ്റേ ഇതുണ്ടല്ലോ മാതിരി, ഏത് ആരു ഇതുണ്ടല്ലോ ദാമേ, ഈ ചെവിക്കലടിച്ചാൻ പൊട്ടിക്കാൻ എനിക്കൊരു സൗണ്ട് കേൾക്കുള്ളൂ. ഇപ്പൊ നേരത്തെ ഷാജി പറഞ്ഞു
വാ 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 അതൊന്ന് അത് സ്ലോയിൽ ഇച്ചിരി സ്ട്രെസ് ഇട്ട് പറഞ്ഞു പഴയ ചിരിയൊക്കെ എനിക്ക് വാള് വെക്കാൻ പറ്റുന്നു ഞാനൊരു സിനിമ 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 ഡയലോഗ് പഠിച്ചിങ്ങ വന്നേ പറഞ്ഞുതരാം തോമ എന്നോട് പറയണം രണ്ട് കാലും കൈ ഉള്ളതുകൊണ്ട് ചുമ്മാ ഇരിക്കത്തില്ലെന്ന് പറയണം ഓക്കെ അപ്പൊ ഞാൻ എന്റെ സിനിമ ഡയലോഗ് പറയേ ഞങ്ങള് കാലും കൈയുള്ള ചുമ്മാതിരിക്കത്തില്ല എനക്ക് രണ്ട് കാലും കൈയുള്ളോണ്ട് നീ എന്തു എന്നെ ചിരക്കോ ഇല്ല എന്നെ തുപ്പും ഡയലോഗ് ഇത്രേ ഉള്ളു വലിയ ഗിരി പറഞ്ഞു കയറി പോവും തുപ്പരുത് തുപ്പരുത് സിനിമ ഡയലോഗ് ഇത്രേ ഉള്ളു ഓക്കെ എങ്ങനെയുണ്ടോ എങ്ങനെയുണ്ടോ പഠിച്ചതാ പേടിച്ചു മുള്ളും പിന്നെ വേറൊരെണ്ണുണ്ടോ ഒന്നൂടെ അവൾ എന്നെ കത്തിക്കാൻ വേണ്ടി പെട്രോൾ ഒഴിച്ചു അവളെ ആര് വന്ന ഈസി നേരെ വന്ന ഒരു കഥ പറഞ്ഞതാ തോമ പുതിയ സിനിമയിലേക്ക് നായികയ്ക്ക് വേണ്ടിട്ട് നായിക റേപ്പ് ചെയ്ത് കൊല്ലുന്ന സീനായിരുന്നു എന്തെങ്കിലും നായികയില്ല മറ്റേ അപ്പീബായുടെ സിനിമേന്റെ അകത്ത് ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരുന്ന സീനായിരുന്നു സീന് പറഞ്ഞത് പെങ്കൊച്ച എന്നെ വെടിവെച്ച് വന്ന് കത്തിച്ചിട്ട് പോയി നല്ല പേര് എനിക്ക് ശ്രമിക്കാം അറിയാല്ല ഞാൻ പറഞ്ഞു ഈ രായല് തുടങ്ങുന്ന എല്ലാരും മട്ടന്മാരെ ചുമ്മാ രാജണ്ണ അങ്ങനെയൊന്നും അല്ല നീ എന്തിനു പറയുന്ന രാജണ്ണനെ പറഞ്ഞു കഴിഞ്ഞാ ജെഡി ബ്രദേഴ്സ് റേഡിയോ ഉണ്ടോ ഹലോ എന്തോ പ്രശ്നമുണ്ട് സൂക്ഷിച്ചു പോയിട്ട് പോവാനായപ്പാ ഒരു വള്ളി ആയാലോ കൊല്ലരുത് എന്നെ കൊണ്ട് കൊല്ലരുത് കൊല്ലരുത്
നേരെ കുത്തര താഴെ പോവാം മതിയായിരിക്കും എല്ലാരും മറിഞ്ഞു വീഴുന്ന ദിവസമാണ് വണ്ടി ഇറങ്ങിയേ ഞാൻ ഇറങ്ങിയല്ലല്ല ഇറക്കി വിട്ടാണ് നിങ്ങക്ക് എന്തേലും ഉത്തരവാദിത്തുള്ളൂ ഒരു സിനിമ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അതിലെ ആൾക്കാരെ എടുക്കണം എന്നുള്ള വലിയ ഉത്തരവാദിത്തം അതല്ല വണ്ടിയിലെ കീ അത്ര അടിക്കാൻ എനിക്ക് ആ എന്നാ പിന്നെ വണ്ടി കയറാ ഇല്ല പഴയ മംഗലശ്ശേരി എന്നുള്ളവരൊക്കെ കാണാൻ വന്നായിരുന്നല്ലോ കണ്ടില്ലേ അവരെ നിങ്ങള് ജീവനോട് ഉണ്ടോ നോക്കാൻ വേണ്ടി വന്നതാന്ന് ഞാൻ ചോദിച്ചപ്പോ അത് നമ്മളൊരു വിശ്വാസം ഇല്ലാത്ത പോലെ ഇല്ല എങ്ങനുണ്ട് ഗ്യാങ്ങിലൊക്കെ ഏത് നീലന്റെ അഭിപ്രായത്തിൽ ഇന്നൊരു അടി പൊട്ടുവോ പൊട്ടും അതെന്തെങ്ങനെ എനിക്കറിഞ്ഞൂടെ ഇതൊക്കെ നമ്മള് കണക്ക് കൂട്ടുമ്പോൾ രാഹു തെക്ക് വശം വടക്കോട്ട് നോക്കി പിന്നെ ഇതിനൊക്കെ ഒരു ഇതില്ലേ കൊള്ള ഇതിലൊന്നും വിശ്വാസം ഇല്ല എനിക്കിതിലൊന്നും ഒരു വിശ്വാസം ഇല്ലായിരുന്നു അതാണ് എന്നിട്ട് ഇന്ന് ആരുമായിട്ട് അടി പൊട്ടൂന്നറിയോ 100% ടബായെ എല്ലാത്തിലും ഒരു എ ഉണ്ടല്ലോ ഓ എ അതെ അതെ അരി തെറ്റി തെറ്റിക്കരുത് അട്ടപ്പാടിക്ക് എ ഉണ്ട് അല്ലേ ആ ശരിയാണല്ലോ കാർലചട്ടാ കേക്കുന്നില്ല കാർലചട്ടാ ആ നീലൊന്നും പറ്റില്ലല്ലോ മാവ അതാണ് സൂപ്പർമാൻ നിന്നെ ഈ വാതിലോട്ട് ഇറക്കുന്നുണ്ട് മുട്ടച്ചേച്ചിയോ കേക്കണ്ടോ ഹലോ
കേക്കാൻ കാർലോ ചേട്ടാ ചേട്ടാ കേക്കുന്നില്ലായിരുന്നല്ലോ തരുന്നില്ല നന്ദിയുണ്ട് അങ്ങനെയെങ്കിൽ ഇതിന്റെ ആവശ്യം ഒന്നും കാണാൻ സാധ്യതയില്ല അത് കൊള്ളാം നീ അവിടുന്ന് ലിഫ്റ്റ് അടിച്ച് ഇങ്ങോട്ട് വന്ന് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും പുറകെ പോണം നമ്മടെ പിള്ളേരായിരുന്നു അവന് പിന്നെ റോഡ് മൂഞ്ചാനാണ് നമ്മക്ക് കിടക്കട്ടെ ആരോടാ പൊട്ടേ എവിടാ നമ്മടെ 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 ആൾക്കാരാ ഞാൻ ഓർത്ത് വേറെ അപ്പുറത്ത് മറ്റേ പായല് തിന്നുന്നു വരുത്തില്ല കണ്ണാപ്പി വെച്ച പായലിന്റെ ഡ്രസ്സൊക്കെ ഉള്ള അവനാന്ന് വിചാരിച്ചു ഓക്കെ ഓക്കെ വരെ പായല അവന്റെ ഒരു അവസ്ഥ ചൊറിഞ്ഞു ചാവത്തില്ല അവനൊക്കെ നടക്കും എന്റെ ബി എം ഡബ്ല്യൂ ഫസ്റ്റ് ഫ്ലോറിൽ തിന്നവരുണ്ട് അവന് ഒരേ ആഹാരം കിട്ടിക്കോട്ടെ കളയില്ല എന്താ നീ ഇടിക്കുന്നത് സീനാക്കരുത് സ്റ്റിപ്പാ സീനാക്കോളാം പാമ്പിന് പ്രാന്തായിന്ന് ചോദിച്ചു രസമില്ല ഓ ഇത് വലിയ കഷ്ടമല്ലേ ഷജിമാൻ ഷജിമാൻ ഇത് ഭയങ്കര സീനാണല്ലോ ഷജിമാനെ ഇത് ശകര സീനാവേ സീനാണേ സ്റ്റീഫു അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് സ്റ്റീഫാ ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേക്ക് നമ്മളിങ്ങനെയാണ് നമ്മൾ ആരെങ്കിലും തല്ലാൻ വരുമ്പോ നമ്മൾ അയ്യോ അതെ എക്സസ് സ്പേസ് പ്രൊഫസർമാരെ ഓടിക്കാണ് അവരെ പ്രൊഫസറിനെ വിളിക്ക എന്ത് യോഗ്യത അവനെ എന്തെന്തുണ്ടാവും പഠിപ്പിക്കുന്ന പ്രൊഫസർ സൗമാരുടെ അല്ല പഠിക്കുന്ന പ്രൊഫസറിന്റെ ബുക്ക് അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നവൻ അങ്ങനെ പൊട്ടിയ പേര് അവന് പാളയത്തൂറിന്ന് വിളിക്കും എളുപ്പത്തിൽ വിഷമുണ്ടോ അവനെ വിളിക്കുന്നതിന് ഇത് കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി രണ്ട് ബി പി വന്നാ പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു കൈലിക്ക് കുപ്പി പറയുന്നു
അടുത്തുനിന്ന് പായല് തിന്നുന്ന ചട്ടി വരെ പായല് ചുറ്റി കിടക്കുന്ന എടുത്തിട്ടുണ്ട്. അപ്പിയോ എനിക്കറിയത്തില്ല, സത്യപ്പേര് കാണുമല്ലോ. എന്തോടാ മണ്ടക്കോട് പറക്കുന്ന കൊണ്ട് എന്തായാലും അത് അവന്റെ ഭാര്യല്ലോ. ഇന്നലെ ചികണ്ടി വന്നൊരു റോസ് ഒക്കെ ഇട്ടതാ അവന്റെ ലവറാന്ന് തോന്നുന്നു. ലവർ ആരെ? ലീഡറിന്റെ വാസുന്റെ ആണോ? വാസുന്റെ ആണോ? സൂസനെ പേറ്റ അവനപ്പം സൂസനൊക്കെ പോയ എല്ലാവർക്കും ഹലോ ഹലോ ശ്രീമുരുക പഴനയാണ്ടവ പാട്ടുകൾ പാടുന്നു കോളനി പ്രിൻസ്. അവന്റെ പോലത്തെ പേരുള്ള അതെ മൊട്ട എന്താ സംഭവം? നമ്മളിപ്പം അന്യല്ലാത്തവന് ഫുഡ് കൊടുക്കുന്ന നല്ലതല്ലേ? അപ്പൊ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പുറത്തെ വിളിച്ച് ഏതോ വരുന്നുണ്ട് കുപ്പി തിന്നുന്നു. അവന് കൊടുത്ത ഉപയോഗം അങ്ങോട്ട് ഒരുക്കി വിട്ടാൽ മതി. അവൻ മറ്റേ കയ്യിൽ കൊടുത്താൽ ഇങ്ങനെ വെള്ളത്തിൽ ഇരിക്കും കുപ്പി പോയിട്ട് പൊത്തിപ്പിടിക്കും. അവന് കഴിക്കാൻ കൊടുക്കുന്നതാ നല്ലത്, ഇല്ലെങ്കിൽ കത്തിച്ചു കഴിഞ്ഞാൽ മുണ്ട് വെറുതെ അല്ല കുപ്പി വറക്കാനാ മുണ്ട്. അതാ ഇച്ചിരി പാൽക്കുപ്പിയും കൂടെ എടുത്താണ് കുറച്ച് ആൾക്കാർ. എടാ മുണ്ട് ഉടനെ എന്താന്ന് പറയാ, കുപ്പി ഇല്ലാത്തപ്പോ തൊടയെ കടിക്കും ഇങ്ങനെ. പരിപാടി മാത്രം പറഞ്ഞു പറഞ്ഞിട്ട് പോടാ. നമ്മള് റൈഡ് പോന്നടാ എങ്ങോട്ടാ റൈഡ് കിട്ടോ റൈഡൊക്കെ കിട്ടിയ ചിലരങ്ങ മാറുവേ. നടക്കാ ബീജം വേണം, കിടക്കാ ബീജം വേണം, ബീജം വേണം, ബീജം ബീജം ഞാൻ പത്താം ക്ലാസ് വരെ പോയിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് പ്രൊഫസറായിട്ട് എടുക്കാൻ കൊല്ലണം. അവരെല്ലാത്തിനും തീർക്കുന്ന അറിയത്തില്ല. നിന്റെ വണ്ടി എന്തേ? എന്റെ വണ്ടിയാണോ ഈ വണ്ടിയാണോ? ഓപ്പി എന്റെ വണ്ടി. ഇതിനും കൊള്ളാം, പക്ഷെ ഇത് സൗണ്ട് ഭയങ്കര സൗണ്ടാ ഇത്. എനിക്ക് ഇത് വെച്ചിട്ട് വണ്ടി പറത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അടിക്കണം കേറിപ്പോയാ മതി. സുഹൃത്തേ അവരെന്തോ ഇന്നലെ സിറ്റുവേഷൻ പിടിച്ചിട്ട് എന്തോ അടിക്കുന്നു എന്തോ പറഞ്ഞിരുന്നില്ലേ? എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെയാണ് കണ്ടത്. ഇവിടെ വരുന്നു, വണ്ടി തമ്മിൽ കൂട്ടിയിടിക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു. ഞാൻ ജോണിച്ചാൻ അങ്ങോട്ട് പോകും, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ജോണിച്ചാൻ ഇവിടെ ഗ്യാരേജിൽ ഗാംഗ്സ്റ്റിന്റെ ഫ്രണ്ട്.
ഒരുമിച്ച് R33 ആയിരുന്നു. നിന്റെ ആണോ ഇത്? ശരി, ചൊത്ത വണ്ടി. ഇവിടെ വന്ന് ഹിസിപ്പിച്ചേ കളഞ്ഞു. ഇവരെങ്ങനെ വന്നേ? സഞ്ജയ് നടന്നു വല്ലോ? ഈ വണ്ടിക്ക് ഡാമേജ് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ പകുതി ആയല്ലോ. ആരും അറിയണ്ട് കൊന്ന് കേട്ടോ, ആരും അറിയണ്ട് വണ്ടി ഇടിച്ച് വേണേലും ഈ വണ്ടി എടുത്തോ, എനിക്ക് ഞാൻ വേറെ വണ്ടി പോവാടാ. ഞാൻ ആദ്യം തീരും, എന്റെ തല പുറത്താണ് പോവല്ലോ ഇത്. പിന്നെ ചോദിച്ചേട്ടാ അവിടെ നിങ്ങളെ വണ്ടവണ എന്ന് പറഞ്ഞിട്ട് കളിക്കുന്നോ? ചോദിച്ചേട്ടാ വണ്ടികൾ തമ്മിൽ തട്ടും, അത് ഇത് സ്വാഭാവികമല്ലേ? റോഡല്ലേ ചോദിച്ചേട്ടാ? രണ്ട് വണ്ടികൾ തട്ടുമ്പോഴാണല്ലോ ശബ്ദം ഉണ്ടാകുന്നത്. അതെ അതെ, രണ്ട് കൈ തട്ടുമ്പോഴാണ്. അല്ല, നമ്മുടെ ഗ്യാങ് ഓഫീസിന്റെ അവിടെ എത്തുമ്പോ ലാഗ് അടിക്കുന്നു പറഞ്ഞില്ല, അതേപോലെ മോലാലിക്ക് അവിടെ ലാഗ് അടിച്ചു. അയ്യോ, എനിക്ക് നല്ല ലാഗ് അടിച്ചു. ഇന്നലെ നല്ല ലാഗ് ആയിരുന്നു. റോഡിൽ കൂടെ സ്പീഡിൽ പോകുമ്പോ നടക്കുന്നത് നമ്മുടെ തെറ്റല്ലോ. ഒരു ബൈക്ക് ഒന്ന് മറിച്ചിട്ടൊന്ന് മറിച്ചിട്ടൊന്നേ ചോദിച്ചേട്ടാ. മിസ്റ്റർ ലിയോ ഹലോ, റോങ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കുന്ന ഒന്ന് ശ്രദ്ധിക്കേ. തോന്ന സൈഡിൽ കൂടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാ വണ്ടി തമ്മിൽ തട്ടും കേട്ടോ. അയ്യാ, മുഞ്ചി കളയുന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ വണ്ടി എന്റെ, അയ്യേ എന്താ നിങ്ങളെ റോഡാണ്? അല്ല അയ്യേ, നിങ്ങളെ റോഡാണ്. അയ്യേ, ഓക്കേ കറച്ചാ. ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ട് വന്നേ, ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ട് വന്നേ. ഇറങ്ങി കാണാൻ പോയിരിക്കും. ആ വന്ന് 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 വന്ന്. ഞാൻ മറ്റേ ഏതോ പരിന്ത് ചേട്ടനില്ലേ, ആ ചേട്ടന്റെ വണ്ടിക്കിട്ട് ഒരു ഇടി കൊടുത്തിട്ട് ഓപ്പോസിറ്റ് റോഡിൽ കൂടെ പോകാൻ പറഞ്ഞപ്പോ എന്തോ മൂഞ്ചി എന്തോ നിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. മൂഞ്ച എന്തോ 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 പറഞ്ഞ് അതിനെ കൊടുക്കാം. അതല്ല ജോണി, അത് പരുന്താണെങ്കിലും നഗത്തെ ക്യൂട്ടൊക്കെ ഇട്ടതാണ്.
അയ്യോ എല്ലാം പറയും, നിങ്ങളെല്ലാം ചിരിക്കും കേട്ടല്ലോ. മക്കളെ അമ്മായി ഒരു കിളിയിലെ വണ്ടിയൊക്കെ മൂഞ്ചാൻ വരുന്നുണ്ട്. അത് അത് ഏതോ ഒരു ബേശു വന്നിട്ടുണ്ട്. ബേശു എത്ര ചേട്ടാ? അമ്മായി 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 കൊച്ചിലെങ്ങാണ്ട് ഏതാണ്ട് ചെറുക്കനെ തല്ലിയെന്നോ അവൻ നല്ലൊരു പ്രൊഫസർ ആയെന്നോ. അണ്ണന്മാരെ പേടിച്ചെന്ന് തോന്നു കേട്ടോ. അമ്മയ്ക്ക് ശബ്ദമായിരിക്കും, ഓർമ്മ കാണത്തില്ല. പിന്നെ ഞാൻ വണ്ടി ചിലപ്പോ അറിയാതെ തട്ടും, പിന്നെ അടിയാവും, എനിക്കറിയത്തില്ലേ. തള്ള ചെലപ്പോ ഞാൻ കണ്ണമ്മ ഇന്നലെ നമ്മളെ ഇല്ലീഗലി റിവ്യൂ ചെയ്യുന്നുണ്ട്. കണ്ണമ്മോനെ റിവൈ എന്നൊക്കെ കേട്ട. അല്ല കണ്ണമ്മോനെ എല്ലാം അറിയാൻ പറ്റും, അങ്ങനത്തെ കഴിവുണ്ടേ. കണ്ണമ്മോന് മൂന്ന് കണ്ണാണേ. കരച്ചേട്ടാ ഇന്ന് ചുണ്ണി ചുണ്ണി നടക്കട്ടെ നടക്കട്ടെ, വേറൊന്നും ഒക്കത്തില്ല. ഒറ്റയ്ക്ക് ഒറ്റ ഒക്കത്തില്ല, ഉറപ്പില്ല ഉറപ്പില്ല. പത്തെണ്ണം കൂടി വയസ്സാണ് ഓടിക്കാൻ പറ്റും. എണ്ണ എണ്ണമാരുന്ന് ഇന്നലായിരിക്കും കൊണ്ടവരെ ക്ലോസ് ആയി പോയിരുന്നു. എന്റെ സോഞ്ചി അങ്ങോട്ട് പോയെ മാർഷലുണ്ടോ സിറ്റിയില്? അടിക്കാൻ പറ്റുന്ന അല്ലല്ല, ഒരു പരുന്ത് സെയിലിൽ ഇട്ടിട്ടുണ്ട്, വേണേ മേടിച്ചു. പരുന്താന്നാ പറഞ്ഞത്, വീട്ടില് തൂക്കിടാനാ പ്ലാസ്റ്റിക്കിന്. റബ്ബറിന്റെ ഇതാ പരുന്ത, റബ്ബർ പരുന്ത, റബ്ബർ പരുന്ത, റബ്ബർ പരുന്ത. ഇന്ന് വലിയതേ ഉള്ളു. റേഡിയോ ഇത് കേറാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. അൺലോക്കി അൺലോക്കി ഒരു സെക്കൻഡ്. ആണെന്നിറങ്ങി ഒരു സെക്കൻഡ്, എനിക്ക് ബഗ്ഗുണ്ടോന്നറിയാൻ ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ ബഗ്ഗുണ്ടോന്നറിയാനാണോ? ഇല്ലില്ല എനിക്ക്. ഇല്ല ഇല്ല ബഗ്ഗില്ല, ബഗ്ഗില്ല. ഇനി വണ്ടി ഇടിച്ച് നേരെ തന്നെ. അപ്പൊ ആരോ
ഇതെന്തോ ദൈവം അതിനെ നേരാക്കാൻ പറ്റത്തില്ല അവന്റെ ഒക്കെ ഇവിടെ ഇവിടെ 100+ ആയ സ്റ്റീഫൻ ഉണ്ട് ഇവിടെ കറുത്തടിപ്പുറത്ത് ഞാനാണ് ഗ്യാങ്സിനകത്ത് വരുന്നത് ഞാനാണ് അത് കറുത്ത ഊരും പാൻറ് ഊരും എല്ലാ ഊരും വന്നിട്ട് നമ്മളെ പച്ച കളർ വണ്ടി വന്ന് നമ്മളെ ആയിരിക്കും ഉറപ്പില്ല ഹലോ സെക്കൻഡ് ഞാൻ വഴി പോയോട്ടോ ഞാൻ ഇരിക്കും ഇപ്പുറത്ത് വഴിയിട്ട് ഹലോ ഞാൻ ഒരു രണ്ടു ദിവസത്തേക്ക് ചിലപ്പോ കാണത്തില്ല കേട്ടോ കുറച്ച് സിറ്റുവേഷൻ ഉണ്ട് തീർത്തിട്ട് വരാം അതെ 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 ചിലപ്പോ ജെട്ടിക്കുള്ളിരിക്കണ്ടാവേ എല്ലാരും ജെട്ടി ഒന്ന് നോക്കിക്കോ അയ്യോ ഈ വണ്ടി തമ്മില് തട്ടുവോ കലച്ചിട്ട് ആ വണ്ടിക്ക് എന്തോ മൂഞ്ചടം എന്തോ പറഞ്ഞായിരുന്നു അതൊന്ന് ചോദിച്ചേ പെട്ടാണി സംസാരം ജെട്ടികൾ കുറഞ്ഞ വിലയിൽ വിൽപ്പനക്ക് മുതുക്ക് സ്പെഷ്യൽ ജെട്ടികൾ അതെ പരാതി പറയാ ബേബു ഉണ്ട് ബേബു ബേബു ഹൈക്കോടതിക്ക് കേസ് കൊടുക്കും പുറത്തുള്ളതെല്ലാം പറഞ്ഞ പ്രശ്നം പുറത്തുള്ള പകയൊക്കെ അകത്ത് വെക്കാം പക്ഷേ അതുകൂടെ പറഞ്ഞുവിടാം മനസ്സിലായോ ഏതൊക്കെ വണ്ടികളാണ് ആരൊക്കെ അമ്മയോടെ അല്ല കഴിഞ്ഞ അവരുടെ അല്ല അവൻ പിറങ്ങിട്ടുണ്ടോ അവരെ പ്ലാനിങ് പ്ലാനിങ് ചെയ്തിട്ട് ആരുണ്ട് വായിട്ടടിക്കാത്ത കാര്യമുള്ളവനുണ്ട് ഞാൻ പറഞ്ഞത് സിറ്റിയിൽ ഇല്ലാത്ത ഗ്യാങ്ങിനെ കുറിച്ച് പറയണ്ട അല്ലല്ല മൂഞ്ചാമരുതെന്ന് പറഞ്ഞ ചീത്തയാന്നോ അല്ലേന്ന് പറഞ്ഞാ മതി അതത്ര എനിക്കറിഞ്ഞാ മതി നോക്കാം
അല്ല മാലിക്കുറു പറ അല്ല അവർക്ക് പറയാന്നുണ്ടെങ്കിൽ എനിക്കും പറയാ അറിയാം എന്റെ എന്റെ വായിക്കാത്ത കിടക്കുന്ന നാക്കാന്ന് അല്ലാതെ ഈ അവിടെ ഇരുന്ന് മാലിക്കുറു ഞാൻ ഒരു കാര്യം പറയാം മാലിക്കുറു ആ അല്ല ഈ മൂഞ്ചാന്ന് പറയുന്ന കാര്യം നല്ല കാര്യം ആണെങ്കിൽ ഞാൻ റോഡിൽ കൂടെ പറഞ്ഞുകൊണ്ട് കിടക്കും ഞാൻ പറഞ്ഞു മര്യാദക്ക് വണ്ടി ഓടിച്ച് പോവാൻ പറഞ്ഞു അപ്പൊ പറയൂ നീ ഏതാണെങ്കിലും അവനാണ് ഭരിക്കുന്നത് ബാസു ആണേലും കുശു ആണേലും എന്തു ആണേലും നീ അങ്ങോട്ട് പറ അവന്റെ ചെലവിനാണ് തിരിച്ചു പറയേണ്ട കാര്യമില്ല കാരണം ആ പരിന്തു വാസു അല്ല ഞാൻ അതാണ് അതിന്റെ വ്യത്യാസം ഹലോ ഷാജി ഹിറ്റ്മാനെ കേറി വാ എന്തു ഹിറ്റ്മാനെ മാറാ ഷാജി പെണ്ണാണ് ഗൈസ് ഗൈസ് ഞാൻ ഒരു കാര്യം പറയാം അവരെന്ത് പറഞ്ഞാലും അതിന് തിരിച്ചു പറയുന്നതല്ല അതിന്റെ മര്യാദ ഓക്കെ ഇന്നും കടുവ ഇല്ലല്ലോ ഒന്ന് കടുവ എന്ത് ഇഷ്യൂ ഉണ്ട് നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട് ഓൺ മൈ വേ ഞാൻ അത്രേ ഉള്ളൂ അതിന്റെ അല്ല തോമ ആ പരിന്ത് വാസുവിന്റെ അടുത്ത് ഞാൻ മര്യാദക്ക് എന്നെ വന്ന് റോങ് സൈഡിൽ വന്ന് എന്റെ വണ്ടി തട്ടി എന്നിട്ട് ഞാൻ തിരിച്ചു പോയിട്ട് പറഞ്ഞു ഹലോ ബ്രോ റോങ് സൈഡാന്ന് പറഞ്ഞ് അപ്പൊ നീ എന്തുകൂടെ മൂഞ്ചി കളയുമെന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ മാന്യതല്ലോ എന്നിട്ട് മൂന്ന് വണ്ടി ആ ബാബു എന്ന് പറയുന്നത് ചരിത്രം കുറിച്ച് എനിക്ക് തന്നെ അല്ലേ അപ്പൊ ഞാൻ മാലിക്കുറോട് ചോദിച്ചു മൂഞ്ചാൻ എന്ന് പറയുന്നത് നല്ല വാക്കാന്ന് അല്ലെങ്കിൽ നാളെ തൊട്ട് റോങ് സൈഡിൽ പോയിട്ട് ഞാനും പറയും നീ മൂഞ്ചാൻ പറയണ്ടെന്ന് പറയും കുറിപ്പിനെ കണ്ടോ കുറിപ്പ് പപ്പടം ആരൊക്കെ തെങ്ങിന്റെ മറ്റേ രായനും അപ്പുറത്തെ മരത്തിന് വന്നേ സരക്കു ഇരിക്കും എന്നിട്ട് സരക്ക് രായനും കൂടി അവിടെ ചരക്കിരിക്കും മറ്റേ വെളിക്കിരിക്കാൻ പോയാലും ആര് പറയുന്നത് ഫ്ലാങ്ക് ചെയ്തു അതെ ഒരു കാര്യമുണ്ട് അപ്പാപ്പൻ വരുന്നുണ്ട് ഞാൻ ഞാൻ മൂന്നുപേര് ഗ്യാങ് ഹൗസിലുണ്ട് തോമ ഞാൻ അപ്പാപ്പനോട് പറഞ്ഞു തന്നു അപ്പാപ്പൻ കഴിക്കാൻ പോരുത് ഓരോ വണ്ടിക്കാര് വരും എന്നെ ചോദിക്കും ഞാൻ കേറി പോകുന്നു ഞാൻ അത് പറഞ്ഞു തന്നപ്പോ കേക്കാതെ പോയി പ്രശ്നമായി എന്നെ എന്നെ അവര് അനാവശ്യം പറഞ്ഞു ഇനി ഇപ്പൊ എനിക്ക് ചോദിക്കണം വീണ്ടും വീണ്ടും ഞാൻ ചോദിക്കും അല്ലല്ല ഞാൻ കാര്യം പറയുന്നത് റേഡി വിട്ടായിരുന്നു ബെല്ലാരിയിൽ അവൻ എന്നെ പോണാ തെറ്റിന്ന് വിളിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവനെ പിടിച്ചടിച്ചാലോ അവന്റെ തന്നെയാണ് എന്റെ തെറ്റിന്ന് പേരിട്ട് അങ്ങോട്ട് വിട്ടത്
ഞാൻ അവനോട് പറഞ്ഞു നിങ്ങളുടെ രായണ്ണ കുറച്ച് കുപ്പി തരാൻ കൊണ്ട് കൊടുക്കാം. അപ്പൊ അത് പോണത്തെ എന്ന് വിഷമമായി കാണുമോ? അവനെ അടിച്ചില്ലെങ്കിൽ ഞാൻ ഗ്യാഞ്ചിൽ നിന്ന് ഇറങ്ങും. അവനെ അടിച്ചു നിങ്ങൾ ചോദിക്കണം, എനിക്കൊണ്ടേ കാര്യമില്ല. മൊട്ട എന്താ മൊട്ടയുടെ കണ്ട എനിക്ക് ഇന്നലെ ഇങ്ങനെയൊക്കെ കുറെ കരഞ്ഞത് ഒരു ഒരു ഹെലി എടുക്കേ, എന്നിട്ട് അപ്പുറം അപ്പുറം മറ്റേ രാവിലെ ഓടിപ്പോലെ ജോഗിങ്. അതേപോലെ അപ്പുറത്തെ വീട്ടിലെ ജൂക്ക് വിളിക്കാൻ ഹെലികോപ്റ്ററിലെ പോകുള്ളൂ എന്ന് കേട്ടെ. ഹെലി പറഞ്ഞിരിക്കും, മറ്റേ മറ്റേ അവിടെ ഇരുന്ന് ചിരിക്കും, എന്നിട്ട് ഇരുന്ന് കളിക്കും, എന്നിട്ട് അടി കൊള്ളിക്കും. നാല് ഹവർ പ്ലാനിങ് ആണ് കേട്ടോ കേട്ടോ. അല്ല പണ്ടെങ്ങാനോ നമ്മളെന്തോ ആരെ പോലെയാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അവന്മാര് തന്നെ അല്ലേ കോച്ചിങ്ങനെ വിളിച്ചേ, അപ്പൊ അങ്ങനെ തന്നെ കാണും. എന്റെ കൊച്ചുകാരായിരിക്കൂല. അതെ അതെ, പുതിയ ആളെ ഇരിക്കുന്ന പാരമ്പര്യം പിന്നെ ഇവിടെ ഒന്നെന്ന് പറയണ്ടല്ലോ. അടയിരുന്നാണ് പരുന്ന് മുട്ട വിരിയുന്നത്. പരുന്ന് മുട്ടയുടെ വലിയ പ്രസംഗിക്കല്ലോ. നിങ്ങളെവിടെ നിങ്ങളെവിടെ നീയാണോ കാണാവുന്നു ണ്ട ഹിറ്റ് തത്സമയം ഒന്നോ അല്ലല്ലോ ഇടുന്നില്ലേ? ഇല്ല ഇടുന്നെങ്കിൽ ഞാൻ എനിക്ക് വയ്യ ടയേർഡ്. റേഡിയോ കേൾക്കുന്നുണ്ടോ? ഒരു സെക്കൻഡ്. അതായത് മാൽക്ക് എന്നോട് ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് സംസാരിക്കാനെ. അതായത് മാൽമറിനെ ഇൻക്ലൂഡ് ചെയ്യരുത് എന്ന് പറഞ്ഞു. അതായത് അല്ല അങ്ങനല്ല, ചോദിക്കാൻ പോയ ടീം. അപ്പം എന്റെ ആളാ, അപ്പൊ തൊട്ടാ എനിക്ക് ഞാൻ മറ്റാളാ എന്റെ ആളാ. പൊട്ടിയാലല്ലേ പിന്നെ ഒരു കാര്യം, ഒരു വെടി കൊണ്ടുകഴിഞ്ഞാൽ ഇന്നലെ ഏതോ പെണ് ഡൗൺ ആയി പറഞ്ഞിട്ട് അതുകൊണ്ട് മാത്രല്ല പറഞ്ഞത്. എങ്ങനെ നമ്മളെ സൈഡിൽ നീസ് ഡൗൺ ആയാലും അവര് കൗണ്ട് പറയത്തില്ലേ രണ്ടുപേര് ഡൗൺ ആയി? അല്ല വേറെ കാര്യം പറയട്ടെ, അവര് കൗണ്ട് പറയുന്നത് നമ്മുടെ നമ്മളറിയേണ്ട ആവശ്യമുണ്ടോ? അവന്മാര് ടീങ്കിലെടുത്തിട്ട് വണ്ടോ പറയുന്ന ടീം അവന്മാര് പോവാൻ പറഞ്ഞോട്ട്.
ഒരു കാര്യം, നിയമം എല്ലാവർക്കും ഒന്നേ പാടുള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാവരുടെ മുന്നേ വെച്ച് അത്ര ഞങ്ങൾ നിങ്ങളോട് പറയാം, ദേർവിളി പാടില്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ അപ്പാ, മൂഞ്ചാൻ എന്ന് പറയുന്നത് തെറിയാന്നോ? ആ പറഞ്ഞു പറഞ്ഞു. ആ പരിന്ത് വാസു തന്നെ എന്റെ നേരിട്ട് ഇപ്പൊ ഗാങ് വാസിന്റെ ഫ്രണ്ടി വെച്ച് പറഞ്ഞിട്ട് പോയതേ ഉള്ളു. എതിരെ റോങ് സൈഡിൽ വണ്ടി വന്നിടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ റോങ് സൈഡാന്ന് പറഞ്ഞാൽ പറഞ്ഞാ എന്തോ മൂഞ്ചാനാന്ന് എന്തോ വണ്ടി ഓടിക്കുന്നത്, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് എന്റെ ഇഷ്ടമാ നീ ആ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞോണ്ട് റൈസാന്ന്. അവര് മൂന്നുണ്ട് അപ്പൊ അവര് മൂന്നുണ്ട് മൊത്തം. നിങ്ങളുടെ രായണ്ണനെ കൊടുക്കാൻ കുറച്ച് കുപ്പി തരട്ടെ കൊണ്ട് കൊടുക്കാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ആടാ പോടാ തെന്തിന്ന് ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടല്ലോ അങ്ങോട്ട് പോയി. എന്താ വേണ്ടേ ബ്രോ, എന്തോ വേണ്ടേ ബ്രോ, എന്തോ വേണ്ടേ? അതെ കേവിയാ, എന്തോ വേണ്ടേ? അയ്യോ പാവം. ആ ശരി, ബേശോണ്ടനോട് കംപ്ലൈന്റ് പറയാ ഓടിയതാ പാവം ബംഗാളി. പച്ചക്കാട്ടി കാണുവേ ലൈറ്റൊക്കെ എത്തി. മൂന്നാമതൊരു കണ്ടോണ്ടേ, അതൊന്ന് ശ്രദ്ധിക്കണേ. പട്ടങ്ങാനം റേഷൻ കടയിൽ പോയിട്ട് പന്ത്രണ്ടാം വാങ്ങിച്ചു കത്തിപ്പിടിച്ചതാണ് അതിനായിട്ട്. അമ്മായി വേറെ വരുത്തില്ലേ, ആദ്യം നമ്മൾ ആദ്യം വിളിച്ചു, പിന്നെ കുറച്ചും കൂടി പവർ ഉള്ളവനെ കണ്ട പഞ്ചാബ് നീട്ടി വിളിച്ചു പോയ ഒരുത്തില്ലേ, ഏതോ ഒരു അമ്മയ്ക്കോർമ്മ. റേഡിയോ സൗണ്ട് കൂടുതലാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ഇന്നത്തെ ദിവസം മാത്രം. വിളിച്ചിട്ടുണ്ടോ? എന്നിട്ട് ലാസ്റ്റ് പറയാ കോള് മാത്രം മതിയെ, പിന്നെ നമ്മുടെ ടൗൺ ആയി ആര് കോള് കൊടുക്കും അല്ലേ? അപ്പൊ ഞാൻ ഏതോ ഒരു റാൻഡം വണ്ടി കോളിനെ എടുത്ത് തന്നിട്ടുണ്ട്. നീ ഏതാ വണ്ടി ഇല്ലേ? പറയില്ല, ഈ സൈഡ് വരുമ്പോഴേ ലാഗ്. മരുന്ന് താഴെ ഇറങ്ങിയിട്ട് നിനക്ക് ഇടിച്ചിടാ വരുന്നത്.
അവിടെ എന്തുടേ ആൾക്കാരെ സ്പോൺ ചെയ്ത് കളിക്കുന്ന അതിന്റെ ടർഫ് കണ്ടായിരുന്നു സമരം ആന്ന് തോന്നു കേട്ടോ, കൊറേ വണ്ടിയൊക്കെ നിരത്തി ഇട്ടിട്ടുണ്ട്. സമരം ആന്ന് തോന്നുന്നു. ബ്രോങ്കോ വെച്ചാ സമരം നടത്തുന്നേ. അവര് സമരം ചെയ്യുകയാണെ അവരെ റോക്ക് റൈഡറൊക്കെ കിട്ടും. ഇനി ചിലവര് ഓർക്കുമ്പോ നമ്മള് കൊച്ചു പിള്ളേർ വരക്കുണ്ടാകത്തില്ല, അമ്മയുടെ അടുത്ത് അമ്മ എനിക്ക് വേണം കരയുമ്പോ വാങ്ങി കൊടുക്കത്തില്ല, അതാ ഓർമ്മ വരുന്നത്. അങ്ങനെ തോന്നുന്നു ഷോർട്ട് ഗണ് മേടിച്ച കേട്ടോ. ആരെ ഫോൺ വിളിക്കുന്നേ? ഫോൺ വിളിക്കല്ല പിന്നെ. ഓ ഇവിടെ തലസമയത്ത് മേളമില്ല. എങ്ങനുണ്ട് ഗൈസ്? എന്നാണ് ആദ്യ ചീത്ത വിളിച്ചത്? ഇത് ഞാനാണ് തുടക്കം കേട്ടോ. ഓരോരുത്തർക്കും കസാല ഇട്ട സ്പെഷ്യൽ പന്തലിട്ട് കുശു പൊട്ടിയാ മാറേ, അപ്പൊ അവനെ ഒരുപാട് പൊട്ടിക്കല്ലേ, ഭയങ്കരമായിട്ട് മാറും. അയ്യോ അതോ മാറ്റിച്ചോണ്ടേ ഇരിക്കും. എന്തായാലും ഞാൻ മറ്റേ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ കയറി കയറാം. ഞാനില്ല പത്ത് പതിനേഴ് പേര് കാണും. പപ്പടം ചെല്ലടാ. എനിക്ക് പച്ച മതി, പച്ച മതി. ഞാൻ ഈ കാർബൺ റൈഫിളും കൊണ്ട് നടക്കാം. ഒമ്പത്
ദേമേ കടുവാടൻ നെറ്റടിച്ചു പോണേ അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി ഉടനെ തന്നെ നടക്കുന്നതായിരിക്കും. ഓക്കെ അല്ല ഒന്നാമത് ഓരോ സാധനങ്ങളൊക്കെ കണ്ട് കലിയേറിയായിരിക്കും ഇതോടൊക്കെ മൂഞ്ചാൻ പറയും അപ്പൊ നമ്മള് മൂഞ്ചിക്കൊണ്ടിരിക്കാം കേട്ടോ. വായിലിട്ട് അടിച്ചു കൊടുക്കാറിഞ്ഞൂടാത്തോണ്ടല്ല കാരണച്ചേട്ട ഒരു കാര്യം പറഞ്ഞ് നമ്മൾ അങ്ങോട്ടൊന്നും വിളിക്കരുതെന്ന്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും വിളിക്കാത്തത്. കറച്ചേട്ട അതല്ല ഞാൻ മര്യാദക്ക് സംസാരിക്കാൻ പോയത്, അപ്പൊ എന്റെ മൂഞ്ചിക്കൊണ്ടിരിക്കും ബോയ്സിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ വിളിക്കണം നമ്മക്ക് ഇഷ്ടമുള്ള എളുപ്പമുള്ള പേരല്ലേടാ വിളിക്കണ്ടേ. ആ പേര് എനിക്ക് ഫുള്ള് വിളിക്കാൻ പറ്റും. ഹലോ, നമ്മുടെ കടുവയാണോ? ഓക്കെ ഡ്രസ് പച്ചയാക്കണോ? ചാജി വണ്ടി കൊടുക്കണമെങ്കിൽ അല്ല അവർക്കാകെ ഒരു ഡയലോഗേ പറയാത്തുള്ളൂ. പോട്ട് പോട്ട് മെസ് കാണിക്കും. നാല് ചെറുപ്പം നമ്മൾ ഇരുന്നപ്പോ മരം വിട്ട് വെട്ടി ജീവിച്ചോണ്ടിരുന്നമാരാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നേ. അല്ല 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 അല്ല, ഈ പറയുന്നത് ആരാ? പണ്ടേ പണ്ട് വേറെ എവിടെയെങ്ങാനോ മഹാദാനം കിട്ടിയിട്ട് വളർന്നവരാണ് ഈ പറയണത്. മഹാദാനത്തിന്റെ പണ്ട് കിട്ടിയവരാണ്. എന്തായാലും മിസ്റ്റേക്ക് ഉണ്ടോ? അഞ്ചാറ് നമ്പർ അങ്ങോട്ട് ഇട്ട് കൊടുത്താല ഈ കൊച്ചി ചേർക്കാൻ എന്ന് ഇറക്കെ പറയാനേ. മാമന് എത്ര വയസ്സുണ്ട്? ഓഹേ, ഇന്നലത്തെ പോലെ തന്നെ. നല്ല രീതിക്ക് എടാ ആർ 34 ആർ 34 പച്ചാളം ബാസി ഒരു 1000 കൊക്കയും കൊണ്ടുവരും, വാങ്ങി വെച്ചേരാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഷാജി ഇങ്ങനെ ഗരാജ് പോയി, അപ്പുറത്ത് ഗരാജ് പോയി. എന്റെ കയ്യിലേ എന്റെ കയ്യിലെ 2000 വീടിരിപ്പുണ്ട്, അതങ്ങ് എടുത്ത് കൊടുക്കും. അത് കേക്കത്തില്ല, അത് കേക്കത്തില്ല, അത് കേക്കത്തില്ല, അവർക്ക് കേക്കത്തില്ല. ലെഫ്റ്റ് സൈഡ് ഗരാജ് പോയി. അങ്ങനല്ല അവര് വിളിക്കുന്ന കൊടുക്കും, ഇല്ലാത്തവൻ മൂഞ്ചിടാനായിരുന്നു. വെയിറ്റ്, ഞാൻ എടുത്തിട്ട് വരാം. അല്ലല്ല, ചിലവര് മറ്റേ പുതിയ റൂളൊക്കെ കൊണ്ട് ടർഫ് അങ്ങ് വാങ്ങിയതല്ലേ അന്തസ്സില്ല പറഞ്ഞ. സ്വന്തം പി ഒ ബിയിലുണ്ടെങ്കിലേ അത് ഇതുള്ളൂ.
കൊച്ചു നൈസ്. അല്ല ഞാൻ നീലണ്ടൻ്റെ കൂടെ വിളിക്കട്ടെ. അതിന്റെ സാധനം ഉണ്ട്. അത് നിങ്ങള് നാലുപേര് ഹയർ ഗ്രൗണ്ട് എടുക്കുന്ന ടീമാണ്. എല്ലാ സപ്പോർട്ട് ഞങ്ങള് തരും. പിന്നെ സാധനങ്ങളൊക്കെ രണ്ടായിരം വീൽ ഉണ്ട്. ആരെങ്കിലും എടുക്കോ? മനസ്സിലായോ? എനിക്ക് ഞാൻ ഹിറ്റ്മാൻ മതി. ഞാൻ ഹിറ്റ്മാൻ മതി. അങ്ങനെ മാത്രം പോലെ നീ കൂട്ടറാ എന്റെ കൂടെ. ഏഹ് നീ കൂട്ടറാ. നല്ല കൂട്ടറാ. ഹരി ഇറങ്ങിയോ? അതെ അവിടെ പോയിട്ടുണ്ടോ? മൂഞ്ചിക്ക് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി അടിച്ചാലോ? ആരാണ് പരിന്ത് വാസു? അതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവര് അവര് മൂന്നോ നാലോ വണ്ടി ടി വി കാര്യ അവര് നാലുപേര് വണ്ടി ഇടിച്ചിട്ട് ഡയലോഗ് അടിച്ചോണ്ടിരുന്ന ഒരുത്തിന്റെ അടുത്ത് ഡയലോഗ് അടിക്കുന്ന നാണമില്ല. അത് വേറെ കാര്യം. കത്തിയുടെ കാര്യൊക്കെ പറയുന്നു. കത്തി എന്റെ ഉണ്ട് ജോജി, ഞാൻ എല്ലാം സെറ്റാണ്. കത്തിയുണ്ട്, രണ്ട് ഗ്യാസ് ക്യാൻ ഉണ്ട്. ഇന്നലെ ഇന്നലെ ഞാൻ കത്തിച്ചായിരുന്നു ഷാജി. ആ ചത്തോരെ വീണ്ടും കത്തിച്ചു. അവൻ ജീവൻ മറ്റേ ബോട്ട് പൊക്കിയതിനു ശേഷം വീണ്ടും കത്തിച്ചു. അത് സംഭവം ഞാൻ അറിഞ്ഞില്ല ബോട്ട് പൊക്കിയത്. അവൻ പൊങ്ങിയത് അവിടെ മൂന്നുപേര് വീണ്ടും ചത്ത്. അവനടിച്ചുണ്ട് അവര് കൊച്ചുമാണ വിട്ടേക്കുന്ന കേട്ടോ. എന്തോ അവിടെ തിരി വരുന്നുണ്ട്. ഉള്ളവൻ ചായ കുടിക്കും, ഇല്ലാത്തവൻ അമ്മയെ നോക്കും. അമ്മയെ നോക്കുന്നു അവൻ. എന്തോ അങ്ങ് എന്ത് പറഞ്ഞു? അമ്മയുടെ ചായ കുടിച്ചവനല്ലോ.
പണ്ട് അമ്മയുടെ ചായ കുടിച്ചോളന്നാ പറയുന്നത്. അതല്ലേ പണ്ടില്ലേ, പണ്ട് ഇങ്ങനെ ഒരു കാര്യം പറയട്ടെ, വേറെ ലൈനില്ലേ അടി കൊണ്ട് കരഞ്ഞു വന്നിട്ട് മോഹി തരത്തിലുണ്ട്. അത് പക്ഷെ കാണിച്ചു കഴിഞ്ഞാൽ ചിലരൊക്കെ നാണക്കേടായി പോവില്ലേ. ആ എനിക്ക് മനസ്സിലായി കേട്ടോ, സമയം പിടിയിട്ടേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ത് പറയുന്നേ. അമ്മയുടെ കട്ടൻ ചായ കൂടുനീ ഗ്യാങ് ഹൗസ് പോയോ? ഗെയിം ബാക്കി വീട് മറിച്ചടിക്കണമെങ്കിലേ കൊടുത്ത് പൈസ വാങ്ങിക്കാം. ചേച്ചി അകത്തോട്ട് പോയി, അകത്ത് മറ്റേ വീട് കൊറേ ബാക്കി ഇരിപ്പുണ്ട്. ആ നോക്കി ആ ചളി കപ്പല്ലോ, ആ ചളി ഇന്ത് വേറെ ഇങ്ങനെ ഒരു ചളി ഞാൻ കിട്ടില്ല. മിസ്റ്റർ കൂട്ടോസും കേട്ട് അമ്മായി കണ്ണമ്മൂന്ന് വേണ്ടി ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് അച്ഛനെ വിളിക്കും, പിന്നെ മൂട് വാങ്ങിയിട്ട് അച്ഛാന്ന് വിളിക്കും. അയാൾക്ക് പ്രഷറിന്റെ മരുന്ന് കൊടുക്കാൻ മറന്നു പോയിക്കാണു. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കുക, രണ്ടുപേരും ഒന്ന് റെസ്റ്റ് എടേ. വീട്ടിൽ ഒളിഞ്ഞ ആ വണ്ടി എടുത്ത് മാറ്റൂ, ഞങ്ങള് ചോപ്പറിനെ അടിക്കരുത്. തിരിച്ചിടേ ചോദിച്ചേ അപ്പനോട്, ചോദിച്ചേ യെസ് കോൾ 101 എന്ന് പറഞ്ഞാ മതിയോ? ചോദിച്ചേ
രണ്ടാമത്തെ കാര്യം അങ്ങ് ആ ഏത് ദൈവത്തിന്റെ മുന്നിൽ വെച്ചാണോ വിളിച്ചത് ആ ദൈവത്തോട് വേണം ചോദിക്കാൻ. അങ്ങനോട് ചോദിച്ചിട്ട് കാര്യമില്ല. രണ്ടാമത്തെ കാര്യം ഇങ്ങനോട് പറയാം, ഇന്നലെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്നായിരിക്കണം. ഇന്ന് ഇന്നുണ്ടായ കേസ് പറഞ്ഞു കേൾക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് വിളിക്കണ്ട? അവരെന്തെങ്കിലും പറയട്ടെ, നമുക്ക് അടിച്ച് തീർക്കാണ്. അല്ലേ ഷാജി, അവമാര് ചെയ്യുന്ന ശരി, അവമാര് പറഞ്ഞാൽ നല്ലത്, അവമാര് വിളിച്ചാൽ തെറിയല്ല, നമ്മളൊന്ന് തിരിഞ്ഞാ തുപ്പിയാ കുഴപ്പം. അവനൊന്നും പോയി ബെല്ലാരി. ഇപ്പൊ അണ്ണന്റെ അടുത്ത് തന്നെ കരയും. ആ അണ്ണനാ വാസുണ്ണന്റെ മുന്നിൽ കരയുമായിരിക്കും. അണ്ണാ കമ്പടിച്ചില്ല നമ്മത്തൊരു ഇത്ര അളിഞ്ഞ കമ്പായിരിക്കും ജീത്തി കെട്ടിടാ. ഗ്യാങ് ഹൗസിന്റെ മണ്ടേ നോക്കാം. ഇപ്പളാ പൊങ്ങണ്, പണ്ട് ഗ്യാങ്വാറിന് രായനെ രായ തെങ്ങിന്റെ മേലെ കയറി വേറെ കാര്യത്തിന്. കണ്ണുമോളെ നിനക്ക് സുഖല്ലടി, കണ്ണുമോളെ നിന്നടി നിനക്ക് സുഖല്ലടി, നിന്റെ ഓൺലൈനാക്കളടി വരെ തുപ്പണ് ഞാൻ തള്ളക്കളി പറയുന്ന അങ്ങനെ കൊച്ചു ഞാൻ പറഞ്ഞു ബി എസ് പിന്നെ ഡയറക്ടർ പറയുന്നതിന് പ്രശ്നം മറ്റേ സിനിമയിലൊക്കെ പാർട്ടിയുടെ പേര് അവസാന തച്ചനം മാറ്റത്തില്ല, അതേപോലെ ഒന്ന് മാറ്റി പറ. ബി എസ് എനിക്ക് റേഡിയോ അല്ല അതൊന്നല്ല ഓടി നിങ്ങളെ വേണ്ട രീതി സംസാരിച്ചോണേ, ഞാൻ പറയാനുള്ള പറയും, ഞാൻ ഇന്ന അട എന്തും പറയും. ആലോചന എവിടാന്ന് ഇങ്ങനെ അറിയിപ്പോ ഞാൻ പറഞ്ഞുതരാം.
ശ്രദ്ധിക്കണ്ടേ ഷാജി അതൊരിക്കലും സംഭവിക്കത്തില്ല. നമ്മൾ ഇറങ്ങുമ്പോ ഹലോ ഹലോ ഗ്യാങ് വാർ വിളിച്ചാൽ നൈസ് ആയിരിക്കും അല്ലേ? നൈസ് ആയിരിക്കും. ഗ്യാങ് വാർ വിളിക്കണോ? ഇതിന് കാരണം വേണ്ടേ? ഇനി ഇതിൽ കൂടുതൽ എന്തൊരു കാരണം ഷാജി? അല്ല, അവര് ജെറ്റിക്കാത്തിരിക്കുവല്ലേ? മനസ്സിലായില്ലേ ഇറ്റവാന്? രണ്ടുപേരെ പിക്ക് എടുത്താലോ? ഗ്യാങ് വാർ അവര് വിളിച്ചു. അവരെ ഗാങ് ഹൗസിന് അകത്തൊന്നും കുറേയുള്ളതായിരുന്നു. റോങ് സൈഡ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ മൂഞ്ചേണ്ടി വരും. അതെ, നമുക്ക് ചാടാം. അപ്പൊ ഇങ്ങനെ ആയിട്ടുവനെ കളി ഇവിടെ തുടങ്ങാല്ലേ? ഇത് ഇവിടെ കേറി അടയിരിക്കുന്നത് നമ്മളെ എല്ലായിടത്തും തപ്പുന്നുണ്ട്. ഓ ഹെലിയൊക്കെ പറന്നു തുടങ്ങി. നമ്മൾ മല കേറി നോക്കി നമ്മളാണോ? സ്ക്രീനില് വീഡിയോ പ്ലേ ചെയ്യാനാണെന്ന് തോന്നുന്നു. കേറി ഇപ്പൊ സിനിമ കാണാൻ പ്ലേ ആവട്ടെന്നാ കേട്ടോ. വണ്ടി കേറി പെട്ടെന്ന് പെട്ടെന്ന് ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. യോ 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 യോ, ഞാനായിട്ട് ഇടി വാങ്ങുന്നില്ല. എനിക്ക് നല്ല ലാഗ് അടിക്കുന്നു ഇരുവനെ. കൂട്ടുകാരെ, എനിക്ക് നല്ല ലാഗ് അടിക്കുന്നു. നല്ല ലാഗ്, നല്ല ലാഗ്, ഭയങ്കര ലാഗ്. എന്റെ വണ്ടി എടുക്കാൻ പറ്റുന്ന നോക്കട്ടെ. ലിബേർട്ടി എടുക്കുന്നോ? അന്നാ വേണ്ട വേണ്ട, ഇത് മതി. സീരിയസ് ആയിട്ട് കൊടുത്ത്. ഏ, ഇൻ ഗെയിം സൗണ്ട് ഓഫ് ചെയ്തേ. ഹലോ, ഓക്കേ ഓക്കേ, കേക്കാം കേക്കാം. ഞാൻ ഇവിടെ ആർത്തോ ഡിഫറൻറ്റ് ഡീൽ വരുന്നു. 1000 ഒക്കെ വാങ്ങിച്ചാ. ഓക്കേ ഓക്കേ.
എന്തെങ്കിലും ആക്കണോന്ന് പറഞ്ഞാ മതി. അപ്പൊ ബാക്കി ഒരു വണ്ടി വേറൊരു വണ്ടി തട്ടുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഇത് ഇത് നമ്മളാണ് നീല നീല. You can take your time. Let's go. ഒരു സെക്കൻഡ് ഇടിക്കല്ലേ, ഒന്നും ചെയ്യല്ലേ, നീ പോരാ. ഓക്കേ ഓക്കേ. അപ്പോൾ അത് ആ ദൈവത്തെ വിളിച്ചിട്ട് ഒരു കരച്ചിലിന്റെ പാട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാകും പറ. കരയ ഭയങ്കര ലാഗാണ് സുഹൃത്തേ. ഇയവ ഉണ്ടെങ്കിൽ നാളെ കാണിച്ചു തരാം. ബൈ ബൈ ടാറ്റ. ഞാൻ നാളെ നേരത്തെ ലൈവ് വരാം കേട്ടോ. ബൈ ബൈ ടാറ്റ. സി യു. ഗുഡ് നൈറ്റ്. സി യു സൂൺ.